ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള തുണികൾ കൊണ്ട് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ ഹെയർ ബാൻഡിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഫ്ലവർ ചെയ്തെടുക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ തുന്നിയിട്ട് ബാക്കി വന്ന തുണിയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തുണി കഷ്ണമൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പ് നമുക്ക് വരച്ചെടുക്കണം. 6 പെറ്റലുള്ള ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 6 തവണ നമ്മൾ 6 റൗണ്ട് വരച്ചെടുക്കണം. അതിനായിട്ട് ഇതേപോലത്തെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള ഒരു സാധനം എടുത്തിട്ട് നമ്മളിതുപോലെ വരച്ചു കൊടുക്കുക. ഇതുപോലെ വരച്ച് നമ്മൾ 6 പീസസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇനി ചെയ്യാനുള്ളത് ആദ്യം ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കുക, എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കുക, എന്നിട്ട് താഴെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൈകൊണ്ട് തുന്നുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ല, നമ്മൾ വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ ഇതിലും ചെയ്തെടുക്കാം, സ്യൂയിങ് മെഷീനിലും ചെയ്തെടുക്കാം. ഞാനത് കൈകൊണ്ടൊന്ന് ജസ്റ്റ് തുന്നുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ സൂചിയും നൂലും എടുത്തിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്ത് കൂടെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ എല്ലാ പെറ്റലും ചെയ്തെടുക്കണം. ഇനി അടുത്ത പെറ്റലും സെയിം നേരത്തെ ചെയ്ത് അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ 6 പെറ്റലും സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഏതെങ്കിലും ഒരു അറ്റത്തുനിന്ന് ഒരു നൂലിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പോൾ അതിങ്ങനെ ഷ്രിങ്ക് ചെയ്ത് വരും, ചുരുങ്ങി ചുരുങ്ങി വരും. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ചുരുക്കി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പെറ്റലിൻ്റെ ഷേപ്പിൽ വരും കേട്ടോ. എന്നിട്ട് ആ അറ്റത്തെയും ഈ അറ്റത്തെയും നൂലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുകയാണ് വേണ്ടത്. ആ ഒരു പോർഷൻ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. രണ്ട് സൈഡ് നമ്മൾ കെട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഫ്ലവർ ആവും. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ബട്ടണോ അല്ലെങ്കിൽ സ്റ്റോണോ ഒക്കെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇതുപോലത്തെ ബട്ടൺ ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതല്ല, സ്റ്റോണൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നല്ല ഭംഗിയുള്ള ഫ്ലവർ റെഡിയായിട്ട് ഇത് നമുക്കിനി ഡ്രസ്സിലോ അല്ലെങ്കിൽ ഹെയർ ബാൻഡിലോ ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒന്നുകിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതാ മോളുടെ ഒരു ക്രോപ്പ് ടോപ്പിൽ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്ലവറാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കണം. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.